വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഹൈക്കോടതി സമരക്കാരെ കണ്ടം വഴി ഓടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഹൈക്കോടതി പറഞ്ഞു ഈ പരിപാടി ഇവിടെ വെച്ച് നടത്താൻ കഴിയില്ല, ഇത് രാജ്യത്തിൻ്റെ പദ്ധതിയാണ്, ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രോജക്റ്റായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല. സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു തന്നിട്ടുണ്ട്. ഈ പദ്ധതിയിൽ എല്ലാ രീതിയിലും അംഗീകാരം കിട്ടിയതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇവിടെ കേന്ദ്രത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചാണ് അദാനി ഗ്രൂപ്പ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. അതിനകത്ത് ഇനി അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഒരു വിധിക്ക് സമാനമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ സമരം ദയവായി അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകണം. വിശ്വാസികളെ ദയവായി ഇനിയും ഈ സമരമാർഗത്തിൽ ഇറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. സാർ എങ്ങനെയാണ്? അല്ല, അത് പിന്നെ ഇപ്പൊ സംഭവം വിഴിഞ്ഞം സംഭവം ഈ സമരം രാജ്യവ്യാപകമായി നമുക്ക് രാജ്യത്തിനപ്പുറത്തേക്കും രാജ്യാന്തര തലത്തിലേക്ക് വളർന്നു വന്നിരിക്കുകയാണ് ഈ സംഭവത്തിന്റെ ആ വ്യാപ്തി. കാരണം കേരളത്തിൽ ഇവിടെ ഒരു ഡെവലപ്മെന്റും നടക്കില്ല, ആരും പണം ഉറക്കാൻ ഇങ്ങോട്ട് വരില്ല എന്നുള്ള പഴയ ഒരു തിങ്കിങ് ഉണ്ട്. അതിന് കുറെ കൂടി വിലം വരുന്ന രീതിയിലുള്ള രീതിയിലാണ് സമരം പോകുന്നത്. സംസ്ഥാന സർക്കാർ ചെയ്യാനുള്ളതെല്ലാം സർക്കാർ ചെയ്തു കഴിഞ്ഞു, അവർക്ക് വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞു. പിന്നെ പരിസ്ഥിതിയുടെ കാര്യങ്ങൾ, പരിസ്ഥിതി പഠനം നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത്. ഇന്നലെ ഹൈക്കോടതി എന്താ പറഞ്ഞത്? അങ്ങനെ പരിസ്ഥിതി കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അപ്രോപ്രിയേറ്റ് ബോഡി ഉണ്ട്, അവിടെ പോകൂ, അവിടെ ചെന്ന് നിങ്ങൾ പരാതി പറയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനം. അവിടെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അവിടെ കാര്യമില്ല. സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തതിനു ശേഷം കടൽക്ഷോഭം എന്നുള്ള ഒരു ഒറ്റ കാരണം വെച്ചുകൊണ്ട് ഇതിനെ തടയുക എന്നുള്ളത് ശരിയല്ല. സംസ്ഥാന സർക്കാർ പണി നിർത്തിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള പിന്നെ അവർക്ക് പണി സുഗമമായി നടത്തണം. ജീവനക്കാരെ ആക്രമിക്കാൻ പാടില്ല, പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല. കടൽക്ഷോഭങ്ങൾ നിരവധിയായ തുറമുഖങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, വിഴിഞ്ഞത്ത് മാത്രമല്ലല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ പിന്നെ ആവശ്യമായ സംരക്ഷണം പോലീസിന് ഇവിടെ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രസേനയെ പോലും വിളിക്കാം. കാരണം കേന്ദ്രത്തിന് ഇവിടെ പണം ഇതിനകത്ത് ചിലവാക്കിയാണ് ഈ പരിപാടി നടന്നത്. ഇത് ഇന്ത്യയുടെ പൊതുവായ വികസനത്തിന്റെ ഭാഗമാണ്, അല്ല കേരളത്തിന്റെ മാത്രമല്ല. അപ്പൊ അങ്ങനെ സുപ്രധാന ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, രാജ്യശ്രേണികൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു വിധിയാണ് ഇന്നലെ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ച് ആ സമരം നടത്തുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ കേട്ട് നിങ്ങൾ സമരത്തിൽ പിന്മാറണം. നിങ്ങൾ ഏതാവശ്യവും എന്ത് പ്രശ്നം ഉണ്ടെന്ന് ഇവിടെ യുദ്ധം നടന്നാൽ പോലും പിന്നീട് അന്ന് മേശയുടെ ചുറ്റും ഇരുന്നിട്ടാണ് അവസാനം പറഞ്ഞു തീർക്കുന്നത് എന്ന് പറഞ്ഞവരെ നിങ്ങൾ സമരം ഉപേക്ഷിച്ചിട്ട് വന്ന് സർക്കാരുമായിട്ടും അല്ലെങ്കിൽ ഈ തുറമുഖ കമ്പനിയോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുക. വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അത് ഇതുവരെയാണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ബോഡിയുണ്ട് നമ്മുടെ രാജ്യത്ത്. പിണറായി വിജയനെ അദാനിയുടെ വക്താവ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങ് വേഗമായിട്ട് പറഞ്ഞു പോകരുത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർ പറയുന്ന ആവശ്യങ്ങൾ വളരെ ന്യായവും കൃത്യവുമാണ്. ഇത് വന്നതന്നെ ഞങ്ങൾക്ക് തീരെ ഇല്ല, ഞങ്ങളുടെ കുട്ടികൾ കളിക്കാൻ കടപ്പുറം ഇല്ല, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ഇല്ല, ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിൽ നടക്കുന്നത്, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി അന്നുള്ള അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കാണ് ഇവരെ കടപ്പുറത്തേച്ച് പുലിമുട്ട് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളിക്ക് കളിക്കാൻ മത്സ്യത്തൊഴിലാളി മക്കൾ കളിക്കാൻ കടപ്പുറം ഇല്ല, വീടില്ല, കൂടില്ല, ഞങ്ങൾക്ക് മക്കൾക്ക് വീടും കൂടിയില്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന അവസ്ഥയായി. ഞങ്ങൾക്കൊരു ദാഹ വെള്ളം പോയി ചോദിക്കാൻ പറ്റില്ല, അടുത്ത അയൽവാസികൾ പോയി ചോദിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റൂ. ഞങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നേരെ വിളക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് കാണൂല, ഫ്രണ്ടിരിക്കുന്ന വീട്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മത്സ്യത്തൊഴിലാളി മക്കൾ എന്നും അവഗണിച്ച് അവഗണനയോടെ തന്നെ ജീവിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരം തന്നി തന്നെ പറ്റും. ഞങ്ങളുടെ തീരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവകാശങ്ങൾ നേടിത്തരണം. ഞങ്ങൾക്ക് ആരുടെ വെല്ലുവിളിയോ വാശിയോ വൈരാഗ്യമോ വിദ്വേഷവും ഇല്ല. ഞങ്ങളെ ഓരോ ആവശ്യങ്ങളും നേടിത്തരിക എന്നത് മാത്രം ഞങ്ങൾ ആവശ്യത്തിനാണ് ഈ ജനങ്ങൾ അത്രയും പോരാടുന്നത്. ഞങ്ങളുടെ ആവശ്യം നേടുന്നത് ഞങ്ങൾക്ക് ആരടുത്തും പിണറായി എടുത്തോ ഈ അദാനി എടുത്തോ സർക്കാർ എടുത്തോ ആർക്കും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരിക. ഞങ്ങൾ വിജയം കാണുന്നത് ഞങ്ങളുടെ അവസാനത്തെ അവകാശം വരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പോരാടും, പോരാട തന്നെ ചെയ്യും. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് കടലുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ കരയിൽ താമസിക്കുന്നുവെങ്കിലും കടലാണ് അവരുടെ ജീവിത ഉപാധി. അവർ ജീവിക്കുന്നത് മൊത്തം കടലിലാണ്, അവർ അധ്വാനിക്കുന്നത് കടലിലാണ്, അവർക്ക് അന്നം കൊടുക്കുന്നത് കടലാണ്. അങ്ങനെയുള്ളവരെ കടലിലെ തീരം വിട്ട് അവരെങ്ങോട്ടാണ് പോകേണ്ടത്? ഈ തീര ശോഷണം ഉണ്ടാകുന്നു, തീരം ഇല്ലാതെ വരുന്നു. അവരുടെ വീടുകൾ ഇന്ന് കാണുന്ന വീട് നാളെ കാണാനില്ല. തീരം ശോഷിച്ച് ശോഷിച്ച് കടലിൽ നിന്ന് തിരമാലകൾ വന്ന് അവരുടെ വീടും കൂടെ കൊണ്ടുപോവുകയാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. അവർക്ക് ഒരു കാര്യം ചെയ്യും, അവരെ ഇവിടെ താമസിക്കുന്ന ആളുകളെ
പുനരധിവസിപ്പിക്കാൻ അമ്പൂരിയിലും അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ദൂരെ കിലോമീറ്ററുകൾക്ക് 100-150 കിലോമീറ്ററുകൾക്ക് ദൂരെ പോയി അവർക്ക് അവരെ താമസിപ്പിച്ചുകൊണ്ട് അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർ ഈ കടലിൽ എങ്ങനെ വന്ന് ജോലി ചെയ്യും? അതുകൊണ്ട് അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ സർക്കാർ പറയുന്നില്ലെങ്കിലും അതിന് മാർഗനിർദ്ദേശം വെക്ക്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരാണ്, 2011 ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ കരാറിന് ഒപ്പിട്ടത്. ഇത് ആ ഒപ്പിട്ട സമയത്ത് പോലും അതിൻ്റെ കരാർ എന്തുവാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിട്ടില്ല. പണി തുടങ്ങി കുറേ ദൂരം അങ്ങ് ചെന്നപ്പോഴാണ് അവരിതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ അവർ പറയുന്ന ഓരോ അവകാശങ്ങളും അവരുടെ ഓരോ ആവശ്യങ്ങളും വളരെ കൃത്യമാണ്. 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ? 10 ലക്ഷം രൂപയ്ക്ക് അവർക്ക് സ്ഥലം മേടിച്ച് വീട് വെക്കുന്നത് എങ്ങനെ? അവരുടെ അവർക്ക് എന്ത് തൊഴിൽ കണ്ടുപിടിക്കാൻ പറ്റും? അവർക്ക് ഇനി വേറൊരു തൊഴിലിന് പോകാൻ പറ്റുമോ? വയസ്സായി, അവരുടെ കുടുംബ പാരമ്പര്യമായി, അവരുടെ അച്ഛൻ അപ്പൂപ്പന്മാർ മുതലുള്ള ആളുകൾ പണിയെടുത്തത് കടലിലാണ്. അവർ കടലിൻ്റെ മക്കളാണ്. അവരെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിൻ്റെ മാത്രമല്ല, ജനങ്ങളുടെ കൂടെ ബാധ്യതയാണ്, അവരുടെ ആവശ്യമാണ്. ഇന്ന് ഓരോ വീടുകളിലും മത്സ്യം വിളമ്പുന്നത് അവര് പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന മത്സ്യമാണ്. അങ്ങുകൊണ്ട് സ്ഥലം തന്ന ഊരമ്പലും വെള്ളം അമ്പൂരിയിലും ഒക്കെ സ്ഥലം തന്ന അവർക്ക് കടലിൽ വരാൻ പറ്റുമോ? കടലുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം? കടലിൽ വരാൻ പറ്റുമോ? പരിമാറാൻ പറ്റുമോ? തീർച്ചയായും കഴിയില്ല. അത് ഒരിക്കലും ഇതിനകത്ത് തീരശോഷണം ഉണ്ടായി. അവരെ പുനരധിവസിപ്പിക്കും. നിങ്ങൾ അതിനാ തീരത്തിനോട് അടുത്ത് തന്നെ അവർക്ക് ജോലി ചെയ്യാൻ പോവാത്തക്കോണം അവര് ആ തീരത്തോടടുത്ത് തന്നെ അതിന് സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുക. അവർ പറയുന്നത് അതേ ഉള്ളൂ. പക്ഷെ സർക്കാർ അതിനൊക്കെ തയ്യാറാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അതിന്റെ ന്യായങ്ങൾ ഓരോ സർക്കാരിന്റെ വാക്ക് കേട്ട് വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പറയാം. സർക്കാരിന്റെ വാക്ക് കേട്ടെന്ന് സർക്കാർ പറയുന്നത് എന്താ? 9 അംഗീയ ആവശ്യങ്ങൾ കഴിഞ്ഞു. അത് തന്നെ പറഞ്ഞു. ആവശ്യം പറഞ്ഞു, 9 കഴിഞ്ഞു. ഈ തീരെ പിന്നെ തുറമുഖ പണി നിർത്തിവെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തുറമുഖ പണിയെല്ലാം പൂർത്തിയായതിന് ശേഷം അവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമോ? നിങ്ങളത് അതിനുള്ള സംവിധാനം ഉണ്ടാക്ക. ഇപ്പൊ കിലോമീറ്ററുകൾക്ക് ദൂരെ അപ്പുറം പോയി അവരെ താമസിച്ചുകൊണ്ട് അവിടുന്ന് കടലിൽ വെളുപ്പിനെയും രാത്രിയിലും ഒക്കെ കടലിൽ വന്ന് അവർക്ക് പണിയെടുക്കാൻ പറ്റുമോ? അവരെ ആ അവർക്ക് ജോലി ചെയ്യാൻ ലോകത്തൊക്കെ കടലിന്റെ അടുത്ത് തന്നെ അവരെ പുനരധിവസിപ്പിക്കണം. വലിയ തുറയില് സ്ഥലം കണ്ടെത്തുകയും മറ്റേ ഏതോ വകുപ്പിന്റെ ക്ഷീരവകുപ്പിന്റെ എന്തോ കൈവശമുള്ള 10 ഏക്കർ കൂടി കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞ അവര് വലിയൊരു സ്കീം സർക്കാർ തന്നെ നടപ്പാക്കാൻ പോകുന്നു. വീട് വെക്കാൻ അവര് സർക്കാരിന്റെ പരിപൂർണമായ പിന്തുണയുണ്ട്. അത് ചെയ്യാൻ അവര് പറയുന്നത്, സമരക്കാർ പറയുന്നത് ഇതിപ്പം അദാനിയെ കൊണ്ട് കരാറിൽ ഒപ്പിട്ട അദാനിയെ കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത്. സർക്കാർ ഇതിനകത്ത് മുട്ടുപറയേണ്ട കാര്യമില്ല. സർക്കാരിനെ അവർ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്കൊരു രാഷ്ട്രീയമില്ല. അവർ രാഷ്ട്രീയമായി ഇതിനെ ഒരു നിലപാടിലല്ല അവർ പറയുന്നത്. അവർ അവരുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. സർക്കാരും രാഷ്ട്രീയം കാണുന്നില്ല. രാഷ്ട്രീയം കാണുന്നില്ല, അല്ലെങ്കിൽ വേറെ ആരും കാണുന്നില്ല. ഇപ്പൊ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ വരെ ഈ സമരത്തിനെതിരായിട്ട് നീങ്ങിയിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. പരിസരവാസികൾക്ക് കേരളത്തിന് പറയത്തില്ല ഈ സമരത്തിനെതിരായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആരും പറയത്തില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് അതൊക്കെ കൂലം കുത്തികൾ പലയിടത്തും ഉണ്ട്. അതൊന്നും ഇവിടെ ചെലവാകും. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് വിഴിഞ്ഞം പുറകിട്ട് വന്നതിന് ശേഷം വന്ന ഒരു പ്രതിഭാസമല്ല ഇത്. നമ്മുടെ കൊച്ചുനാട് നിരവധിയായ അതിനൊരു നിങ്ങളൊരു പരിഹാരം കണ്ടെത്തൂ. ഇപ്പൊ നിങ്ങൾ അവരെ വിഴിഞ്ഞം വരുന്നതിന് മുമ്പിൽ ഓക്കി ചുഴലിക്കാറ്റ് ഇവിടെ അടിച്ചത് അതും പറയാനൊക്കെ പോകും. ഇപ്പൊ ഇതിന്റെ പേരിൽ പറയാനൊക്കെ പോകും. അപ്പം തീരെ ചോഷണം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും അത് പ്രകൃതിയുടെ സംഭവമാണ്. അതൊക്കെ ഓക്കെ, പക്ഷേ മനുഷ്യനിർമ്മിത തീരെ ചോഷണം വരുന്നല്ലോ, അതിന് നിങ്ങൾ സംരക്ഷിക്കണം. അത് അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അല്ല സാർ, ഇത് അതിന്റെ പഠനം കഴിഞ്ഞപ്പോഴത്തേക്ക് നടത്തി കഴിഞ്ഞ പിന്നെ ആര് തിരിഞ്ഞു നോക്കാൻ? മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? തീരെ ചൂഷണം വിഴിഞ്ഞം പ്രോജക്ട് വന്നതിന് ശേഷം ഉള്ള പ്രതിഭാസമായി ഒരു വിദഗ്ധ സമയം കണ്ടിട്ടുണ്ട്. ഗ്രീവൻസുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ അത് കൃത്യമായി ഉൾക്കൊള്ളേണ്ട ബാധ്യത അദാനി ഗ്രൂപ്പിനുണ്ട്. അദാനി ഗ്രൂപ്പ് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് സർക്കാരാണ്. അത് അവരുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം.
ചർച്ചയ്ക്ക് തയ്യാറാണല്ലോ, അവര് ചർച്ച ചെയ്തല്ലോ, പക്ഷെ ചർച്ച അലസി. കാരണം ഇത് ഇത് എത്രയോ ചർച്ച കഴിഞ്ഞാലായിരിക്കും ചർച്ചയ്ക്ക് തയ്യാറായിട്ട്. വിശ്വാസികള് സമരത്തിന് ഇറങ്ങുമ്പോ ഒരു മുൻവിധിയോടുകൂടി ഇറങ്ങുന്നതായാണ് സർക്കാരിന് മനസ്സിലായതായി പറയുന്നത്. ഈ സമരത്തിന് ഒരു രാഷ്ട്രീയമില്ല സർക്കാർ പറയുന്നത്. ഇപ്പൊ എൽ ഡി ഇതേ ഇതിനകത്ത് ഒരു മുൻവിധിയുണ്ട്, ആർക്കോ എന്തൊക്കെ താല്പര്യം ഉണ്ടെന്നുള്ള മട്ടിലേക്കാണ് ഇപ്പൊ ജനങ്ങള്. ആദ്യം പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം ഇത് ന്യായമാണെന്ന് പറഞ്ഞ ആളുകൾ സോഷ്യൽ മീഡിയ തന്നെ ഇതിനകത്തൊരിക്കലും രാഷ്ട്രീയം കലർത്തരുത്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ ജനത പ്രത്യേകിച്ച് മുഴുവൻ ഈ സമരത്തെ അനുകൂലിക്കുന്നു. പക്ഷേ ആ സമരം ന്യായമായി തീർക്കാനാണ് ഒരു പോർവല കണ്ടുപിടിക്കണ്ടേ? അവർക്കൊരു പോറല് പോലും അവരുടെ ദേഹത്തൊരു ഇതിപ്പോ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അവരെ കൊണ്ടുവന്ന് അമ്പൂരിയിലും അല്ലെങ്കിൽ അന്ന് സർക്കാരത് പറഞ്ഞിട്ടില്ല. ഈ അവിടെയൊക്കെയാണ് അവിടെയുള്ള മുഴുവൻ പേർക്കും സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു സർക്കാര്. നിങ്ങൾ പണി ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്താൽ മാത്രം മതി, അല്ല അതിനുള്ള നിങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമേ. ഈ പദ്ധതി വരുമ്പോ നിരവധിയായിട്ടുള്ള ജോലി സാധ്യതകൾ കിട്ടിയല്ലേ? തുറമുഖം അന്താരാഷ്ട്ര തുറമുഖമാണ്. എത്രയോ അവർ ചെയ്യുന്ന തനതായ ജോലിയിൽ നിന്ന് നോക്കി എത്രയോ മെച്ചമായിരിക്കും അവരുടെ ജോലി. അവരുടെ ജോലിക്ക് പോകണ്ടായോ? അല്ല, അവർ ജോലിക്ക് പോകൂല. അവർ ജോലിക്ക് പോകാൻ സാഹചര്യം അവർക്ക് താമസിക്കണ്ടേ? അവർക്ക് വീട് വേണ്ടേ? അവരുടെ മദർക്ക് വീട് വേണം. അവരുടെ സന്താനങ്ങൾക്ക് അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം. അവരുടെ അവർക്ക് ജോലിക്ക് പോകണം. അവർക്ക് ജീവിക്കണം. അവർക്ക് താമസിക്കണം. വീട് വേണം. കെട്ടിറപ്പുള്ള വീട് വേണം. എല്ലാം ചെയ്യാന്ന് പറയല്ലേ സർക്കാര്. ഇതൊന്നും ഇതിനല്ല സർക്കാര്. അതാണ് ഇത് ഒരു സ്ഥലത്തും എത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സമാന്തര രേഖകൾ പോലെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടുണ്ട്. അതുകൊണ്ടാണ് റവറൻഡ് ഫാദർ യൂജിൻ പെരേര പറഞ്ഞത് ഇത് കോടതിയുടെ വിഷയത്തിലെ ഒരു ഇടക്കാല ഉത്തരവായി മാത്രമേ ഞങ്ങൾ ഞങ്ങൾ അതിനെ സമരം നിർത്തിവെക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സമരം നിർത്തത്തില്ല. സമരം നിർത്തത്തില്ല. അദ്ദേഹം അത് പറയുന്നുണ്ട്. സൂസപാക്യവും ആ കാര്യത്തെ അനുകൂലമായി തന്നെയാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് അവിടെ ചെയ്തു. പോലീസ് അവിടെ കയ്യേറ്റം ചെയ്തു. സമരക്കാരെ കയ്യേറ്റം ചെയ്തു. പോലീസ് എന്തിനാണ് ഇതെല്ലാം? പോലീസുകാർമാർ അടിച്ചതാണ് ഏട്ടാ. പോലീസുകാരൻ അവർ ലാത്തു വെച്ച് അടിച്ച ഞാൻ കൈ കൊണ്ട് തടുത്തപ്പോഴാണ് ഏട്ടാ എനിക്കിത് കൊണ്ടത്. അവിടുത്തെ ബാരിക്കേഡ് തകർത്തിട്ട് അകത്ത് പോയി പൊതുമുതൽ നശിപ്പിച്ചപ്പോഴാണ് അവർ തടഞ്ഞത്. അല്ല സാർ, മുതല ഇവിടെ എത്രയോ തടഞ്ഞത്. കൺസ്ട്രക്ഷൻ നിർത്തി വെച്ചാൽ 50 കോടിയിലേറെ രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന്. തീരാത്ത നഷ്ടം ഉണ്ടാവും. ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ. അതാണ് സർക്കാർ ഭയക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം സമരം തീർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. കോടതി വിധി കടല കൃതികളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സമാധാനപരമായി സമരം നടത്തൂ. ഞങ്ങള് അവര് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം സമാധാനപരമായി അവര് നടത്തുന്നത്. പക്ഷെ പ്രകോപനം സൃഷ്ടിക്കുന്നത് അദാനിയുടെ ആളുകൾ അവിടെ നുഴഞ്ഞു കയറി. അവരും പിന്നെ പോലീസും ആണ് അവിടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ആ പോലീസ് നിഷ്ക്രിയമാണ് ഇപ്പൊ അവിടെ. അതാണ്, പോലീസ് നിഷ്ക്രിയമായില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ കൂറ്റം കയറ്റൊക്കെ അടിച്ചു തകർക്കണം. നമ്മൾ ടി വിയിൽ കണ്ടതല്ലേ എങ്ങനെ നടക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ കാരണം 10,000 കണക്കിന് ആളുകൾ സെക്രട്ടറിയുടെ വരുന്നുണ്ടല്ലോ. ലക്ഷങ്ങളാണല്ലോ സെക്രട്ടറിയേറ്റ് വളഞ്ഞു വരിക അല്ലേ ഈ ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ. അന്ന് സെക്രട്ടറിയേറ്റ് രാഷ്ട്രീയമായി കാണാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളെ സമരക്കാർക്ക് ഇതിനകത്ത് പ്രശ്നം എന്താണ്? സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് വോട്ടും വേണം, വിഴിഞ്ഞം പ്രാവർത്തികമാവുകയും വേണം. ഇതിന് രണ്ടും അതുകൊണ്ടാണ് ഇവര് ടോട്ടലായിട്ട് ഇവരെ തള്ളി പറയാതെ നിങ്ങൾ നടത്തിക്കോ സമരം നടത്തിക്കോ എന്നൊക്കെ പറയുകയും പോലീസിനെ പോലും നിഷ്ക്രിയമാക്കി നിർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ പ്രകോപിപ്പിക്കരുത്, അവര് പ്രയോഗിക്കാൻ പാടില്ല. അതെ, അത് അങ്ങനെയുള്ളൊരു കളി കളിക്കുന്നതുകൊണ്ടാണ് ഇന്നലെ കോടതി പറഞ്ഞത് നിങ്ങൾ സമാധാനമായി സമരം നടത്തിക്കോ, കോടതി എതിരല്ല. പക്ഷേ വികസനം വേണം. പ്രോജക്ടിന്റെ പണി നിർത്താനൊക്കില്ല. ആ പ്രോജക്ടിന്റെ പണി നടത്താനുള്ള സഹായം പോലീസ് ചെയ്തു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര സേനയെ നിങ്ങൾക്ക് വിളിക്കാനുള്ള
അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലാതെ സമരത്തിൽ ആരും എതിരില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ പ്രശ്നത്തിന് സർക്കാരിൽ 9 കാര്യം സർക്കാർ ചെയ്തു കഴിഞ്ഞു ഇനി ഒരൊറ്റ കാര്യം അത് സർക്കാരിനെ കൊണ്ട് കഴിയില്ല അങ്ങനെയാണ് സർക്കാർ കേരളം എഴുതി വിറ്റാൽ പോലും അവന് എന്ന് പറയും അത് കേൾക്കില്ല ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല ഞങ്ങൾ സമരം എന്ന് പറഞ്ഞു പോയാൽ എന്തായിരിക്കും ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറയുമ്പോഴല്ലേ ഉള്ളത് അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടത് സമവായത്തിലൂടെ മുന്നോട്ട് പോവുക ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും വേണ്ടി യുദ്ധം നടന്നു ഇന്ത്യയും ചൈനയായിട്ട് യുദ്ധം നടന്നു ഉക്രൈനും റഷ്യയുടെ അവസാനം എന്താ ഒരു മേശയുടെ ചുറ്റും വന്നിട്ട് സംസാരിച്ചതിന് ശേഷമാണല്ലേ ഈ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ യുദ്ധമുഖത്ത് നിന്നാണോ തീരുമാനം ഉണ്ടാകുന്നത് അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ യുദ്ധം വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ സമരമുഖത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ അക്രോസ് ഇത് ഞങ്ങൾ പറയും പോലെ ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതി ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സഭയും മനസ്സിലാക്കുന്നതാണ് നല്ലത് കാരണം വികസനമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം.